ജീവിച്ചല്ലേ പറ്റൂ. എൻ്റെ മക്കളെ എനിക്ക് നന്നായിട്ട് വളർത്തണ്ടേ. ഓർമ്മകളിൽ മാത്രം മനുഷ്യന് ജീവിക്കാനൊക്കത്തില്ലല്ലോ. ജയകൃഷ്ണന് ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചൂടെ? ജയേട്ടനെ കുഞ്ഞുങ്ങളെ കാണാതെ എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. സത്യത്തിൽ അന്ന് ആ അപകടം സംഭവിച്ചതുകൊണ്ടാണ് നമുക്കെങ്ങനെ സുഹൃത്തുക്കളാകാൻ പറ്റിയത്. അല്ലേടോ, അറിയില്ല, എനിക്കറിയില്ല. അബി പ്ലീസ്, ആളുകളെ കാണും. അബി, എല്ലാം ശരിയാകും. ജയേട്ടന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു പെണ്ണ് വരുമ്പോ ഇതെല്ലാം മാറും. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാനൊന്ന് റിലാക്സ് ആയി. ഇപ്പോ വല്ലാത്തൊരു ആശ്വാസം അനുഭവപ്പെടുന്നുണ്ട്. അതെ, സമയം ഒരുപാടായി. എനിക്ക് പോണ്ടത് ഹോസ്റ്റലിന്, അത് മറക്കണ്ട. വാ അബി, ദേ ജയേട്ടൻ. അബി, നീ പറഞ്ഞത് തെറ്റാ. ജയേട്ടന്റെ ജീവിതത്തിലേക്ക് ഇനിയും ഒരു പെണ്ണ് വരും. അത് പക്ഷേ നീയായിരിക്കില്ല. നീ വന്നേ. നീ ഇത് എന്ത് ചെയ്യാൻ പോവാ? പറയാം, വാ. ഇത് മോശം. സുഹൃത്തുക്കൾ യാത്ര പറയുന്നത് നീ ഫോട്ടോ എടുക്കരുത്. കൂടി എനിക്കറിയാം ഇതെന്ത് ചെയ്യണോന്ന്. അരുന്ധതി, ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാന്. എന്താ? ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി എത്രയും വേഗം അത് ഫാമിലി കോർട്ടിൽ ഫയൽ ചെയ്യണം. ജൂളിയച്ചേ, ഉടൻ തന്നെ അത് ചെയ്യണം. ജയേട്ടനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അതിന് പരിഹാരം കണ്ടാലേ നമുക്ക് ഈ പെറ്റീഷൻ മൂവ് ചെയ്യാൻ പറ്റൂ. എന്ത് പ്രശ്നം? അതൊക്കെ ഞാൻ നാളെ നേരിൽ കാണുമ്പോ പറയാം. എന്താ ചേച്ചി, എന്തിനാ വക്കീല് വിളിച്ചേ? പെറ്റീഷൻ ഒപ്പിടിപ്പിക്കാൻ നാളെ വക്കീൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ അതിലെന്തോ പ്രശ്നമുണ്ടെന്നാ ഇപ്പൊ ജോളിയച്ച് പറഞ്ഞത്. ജോയിൻ പെറ്റീഷൻ ജയേട്ടൻ ഒപ്പിടില്ലേ? ഇനി അതായിരിക്കോ? ഒരു നിപ്പ് കണ്ടില്ലേ, ഒരു കുത്തു വെച്ചു കൊടുക്കാൻ തോന്നുന്നു. ആ പെണ്ണ് കെട്ടിപ്പിടിക്കാൻ വന്നപ്പോ അങ്ങ് മാറിയാൽ എന്താ? ഉടനെ കെട്ടിപ്പിടിക്കാൻ അങ്ങ് നിന്ന് കൊടുക്കുകയും ചെയ്തു. വഷളൻ. ഈ ഭൂലോക രമ്പ ഏതാണോ ആവോ. വഴിയെ കാണുന്ന ആണുങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് നടക്കുന്ന ഇവിടെ കടിച്ചു കൊല്ലണം. അല്ല, ഇവളെവിടുന്ന ഇപ്പൊ കുറ്റിയും പറിച്ചോണ്ട് ജയന്റെ മുന്നിലേക്ക് വന്നത്? എന്താ ഒരു കെട്ടിപ്പിടുത്തം, എന്താ ഒരു ചിരി. ഇവളെങ്ങാനും എന്റെ കൈ കിട്ടിയാ ഇടിച്ചു പൊടിച്ച് മിക്സിയിലടിച്ച് ജ്യൂസ് ആക്കി വല്ല പട്ടിക്കും കൊടുക്കും ഞാൻ. എന്താടി, നീ ആരോടാ ഒറ്റയ്ക്ക് ഈ വർത്താനം പറയുന്നത്? എന്താടി, എന്താ അത്, നോക്കട്ടെ. ഒന്നുമില്ല മേ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതെന്താ, എനിക്ക് ഈ സമയത്ത് നിന്റെ മുറിയിലോട്ട് വരാൻ പാടില്ലേ? അത് കൊള്ളാലോ. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ടേ ഉള്ളൂ. എന്താടി മൊബൈല്, അതിങ്ങ് തരാ. അയ്യോ, ഒന്നുമില്ല മേ. അബി, ഇങ്ങ് തരാനാ പറഞ്ഞേ? ഇതിനകത്തൊന്നുമില്ല, ഞാൻ ഡബ് സ്മാഷ് ചെയ്തതാ. ഈ സിനിമയിലേക്ക് ശബ്ദം വെച്ച് നമ്മൾ അഭിനയിക്കില്ലേ, അതാ. നീ അഭിനയിക്കാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ അത് ഞങ്ങൾ കൂടെ കാണണല്ലോ. ഇങ്ങതാടി. അയ്യോ അമ്മേ, അത് റിഹേഴ്സലായിരുന്നു, ഞാൻ റെക്കോർഡ് ചെയ്തില്ല. വെറുതെ ഡയലോഗ് പറഞ്ഞു നോക്കിയതേ ഉള്ളൂ. ഓ, നീ തരില്ല അല്ലേ? രാജേട്ടാ, രാജേട്ടാ പ്ലീസ്, ഞാൻ തരാം. എന്നാ താടി. പക്ഷേ അമ്മ ഇത് അച്ഛനോട് പറയരുത്. ഇത് ഞാൻ വെറുതെ എടുത്തതാ. അതൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം. നിന്നോട് തരാനല്ലേ പറഞ്ഞത്? കാണണോ അമ്മ? അബി, ഞാൻ അച്ഛനെ വിളിക്കണോ? വേണ്ട, ഇങ്ങ് തരാൻ. താടി. എന്ത് തോന്നിയാച്ചാടി നീ കാണിച്ചത്? കൂട്ടുകാർ പരസ്പരം കാണുമ്പോഴും യാത്ര പറയുമ്പോഴും സ്നേഹം കൊണ്ട് ചെയ്യുന്ന ഇതൊക്കെ പൊടിപ്പം വിവരമുള്ള നിനക്ക് ഞാനത് പറഞ്ഞു തരണോ? അത് ദുഷ്ട മനസ്സോടെ ഫോട്ടോ എടുത്ത നിന്നെ ചവിട്ടി കൊല്ലുക വേണ്ടത്. അവൻ എപ്പോഴെങ്കിലും ഇത് കണ്ടാൽ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെടി? മര്യാദക്ക് ഈ ഫോട്ടോ ഫോണിൽ നിന്ന് കളയടി. എടി കളയാ. ഞാൻ കളഞ്ഞോളാം. പിന്നൊരു കാര്യം,
മനസ്സിൽ വല്ലതും കേറ്റിട്ടുണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേക്കണം. മേലിൽ അവന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു എന്ന് ഞാൻ അറിഞ്ഞ കേട്ടോടി നിക്കുന്ന കണ്ടല്ലേ കൊഴുത. അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട, ഇത് ഞാൻ ഫോണിൽ നിന്ന് കളയുന്ന ആരും വിചാരിക്കണ്ട. എനിക്കറിയണം ജേട്ടന് മയക്കം വന്ന ആ സുന്ദരി കോത ആരാണ്. ഇനി പിന്നാലെ അല്ല കൂടെ തന്നെ കാണു ഞാൻ. അവളുടെ ഒരു മോന്ത കണ്ടില്ലേ ആ ലെവലാണ്. അത് നന്നായി. അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണ്ടേ? അവന്റെ കഷ്ടപ്പാട് കണ്ട് ചിലപ്പോ ദൈവം തന്നെ അയച്ചതായിരിക്കും. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. ഇത് അവന്റെ കൂട്ടുകാരാരാണ്ട. പക്ഷേ അതിന് ഇവളെന്തിനാ ഇങ്ങനെ നടന്ന് ബഹളം വെക്കുന്നേ? രാജേട്ടാ, സത്യത്തിൽ എനിക്ക് അവളുടെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ വല്ലാത്ത പേടിയുണ്ട്. ഒരു പെണ്ണിന്റെ മനസ്സ് മാറാൻ നിമിഷ നേരം മതി. എന്തായാലും അവളുടെ മനസ്സിലൊരു തീപ്പൊരി വീണിട്ടുണ്ടെന്ന് ഉറപ്പാ. അതാ ഈ വെപ്രാളവും സങ്കടവും ഒക്കെ. ജയന്റെ മനസ്സിൽ അവളെക്കുറിച്ച് ഒരനിയത്തിയോടുള്ള വാത്സല്യം മാത്രമേ കാണൂ. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ജയനെ നമുക്ക് മനസ്സിലാവും, പക്ഷേ മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മുടെ മോളെ. അല്ലെങ്കിൽ ഈ ആണുങ്ങളും കണക്കാ, കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് എവിടെ നിന്നെങ്കിലും ഒന്ന് കൈ കാണിച്ചാ മതി, അപ്പൊ അവിടെ പോസ്റ്റാവും. അല്ല, ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് നടക്കുന്നെ? അവരുടെ മനസ്സമാധാനം കൂടി പോട്ടെ. അഭീച്ചിയാണല്ലോ. ഹലോ അഭീച്ചി, എന്താ വിളിച്ചേ? നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാടി. എന്താ വിഷമമുണ്ടോ? നീയും അവരുടെ കൂടെ ചേർന്ന് വക്കീലിനെ കാണാൻ പോയ കഥയൊക്കെ ഞാൻ അറിഞ്ഞു. ചേച്ചി പറഞ്ഞത് ശരിയാ, വക്കീലിനെ കാണാൻ എന്നെയും കൂട്ടി അരുന്ധതി ചേച്ചി പോയത്. അവര് ചെയ്യുന്നത് ശരിയാണെന്ന് ഇപ്പൊ എനിക്കറിയാം, അതുകൊണ്ടാ പോയത്. അത് ശരി, അപ്പൊ നീയും കാലു മാറി. എടി, അവര് ചെയ്തത് ശരിയാണെന്ന് നീ മാത്രമേ പറയൂ. അഭീച്ചി, അരുന്ധതി ചേച്ചി എനിക്കിപ്പോ നല്ലതുപോലെ അറിയാം. ആ മനസ്സിലെ നന്മയും എനിക്കറിയാം. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. അനിയത്തി എന്ന് പറഞ്ഞാ പോരാ, ഹൃദയം കൊണ്ട് അറിയണം സ്വന്തം ചേച്ചിയെ. ഓ, അറിഞ്ഞേച്ചാ മതി. ജയേട്ടനെ ചതിച്ചേച്ച് പോയവര് എന്റെ ശത്രുവാ. അതെന്റെ സ്വന്തം ചേച്ചിയാണെങ്കിലും നഷ്ടപ്പെടാൻ പോകുന്നതേ അവർക്കാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിന്റെ വാട്സാപ്പിൽ ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, നീ അത് അവർക്കൊന്ന് കാണിച്ചു കൊടുക്ക. എന്നിട്ട് കണ്ണു നിറയെ കണ്ടോളാൻ പറ. അവരില്ലെങ്കിലും ജേട്ടൻ ജീവിക്കും. എന്താ ജസ്ന, ആരാ വിളിച്ചേ? അഭീച്ചിയാ. ഇത് ചേച്ചി കാണിക്കാൻ പറഞ്ഞു. ഇതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചിത്രം തന്നെ. പക്ഷെ ഒരു കാര്യം എനിക്കിപ്പോ ഉറപ്പായി, ജേട്ടനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോവാൻ എനിക്കിപ്പോ കഴിയും. എന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ജേട്ടനെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ജേട്ടനതിന് കഴിയും. ജിസ്ന, ഈ സ്ത്രീ ആരാണെന്ന് എനിക്കറിയണം. അച്ഛൻ കുളിപ്പിക്കാന്ന് പറഞ്ഞാലേ, പിന്നെന്തിനാ തന്നെത്താനെ കുളിച്ചേ? എനിക്ക് തന്നെത്താൻ കുളിക്കുന്നത് ഇഷ്ടം. അവൻ അവിടെ നിന്ന് വെള്ളത്തിൽ കളിക്കണം, അതിനാ അച്ഛാ. അത് ശരി. അച്ഛാ, അച്ഛനെ വല്യമ്മാവൻ വിളിക്കുന്നു. വല്യമ്മാവനാ? എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ.
മോള് വല്യമ്മാവനോട് ഇരിക്കാൻ പറ. അച്ഛനിപ്പോ വരാം. ശരി അച്ഛൻ. എനിക്ക് ഒന്നത് കുളിക്കണം അച്ഛ. അയ്യോ അത് വേണ്ട, പോയി വേഗം റെഡിയാവ്, സ്കൂളിൽ പോണം. ആ എന്തേ മോളെ നിന്റെ അച്ഛൻ. അപ്പൂസിനെ കുളിപ്പിച്ചിട്ട് ഒരുക്കുക, ഇപ്പൊ വരും. വല്യമ്മാമനോട് ഇരിക്കാൻ പറഞ്ഞു. കുളിപ്പീരും ഒരുക്കലും പാചകവും ഒക്കെ ഒറ്റയ്ക്ക് കിടന്നങ്ങോട്ട് ചെയ്യട്ടെ. അല്ലാതെന്താ, ആ സുരഭി എങ്ങാനും കെട്ടിയിരുന്നെങ്കിൽ ഇവൻ ഈ പാടുവല്ലോ ഉണ്ടായിരുന്നു. കേറി വരുമ്പോ അമ്മാവനൊരു തുള്ളി വെള്ളവും കിട്ടിയേനെ, അതും കളഞ്ഞു. മോളെ അപ്പൂസിനെ യൂണിഫോം ഇട്ട് കൊടുത്ത് മോളും കൂടെ റെഡിയാവും. ശരി അച്ഛ. പ്രഭാവതി വിജയനെ കൊണ്ട് ഒപ്പിടിയിച്ച ആ എഗ്രിമെന്റ് കിട്ടിയോ? ഞാൻ നോക്കിയില്ല, അമ്മയുടെ അലമാരി കാണും. ആ അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. ശങ്കരാലയത്തിലെ സ്വത്തുക്കൾ ഭാഗം വെക്കുന്നതിൽ നിനക്കുള്ള പ്രയാസം എനിക്ക് മനസ്സിലാവും. ഒരർത്ഥത്തിൽ നിന്റെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാ ഇതെല്ലാം ഉണ്ടായത്. ഇപ്പൊ ഇങ്ങനെ ഒരു മരമാറ്റത്തിന് കാരണം എന്താ? വരുത പറഞ്ഞയച്ചതാണോ? ഏയ് അല്ലല്ല, അവള് പഞ്ച പാവോ. പക്ഷെ നിന്റെ അനിയൻ അവനല്ലയോ നിർബന്ധം. ആർക്ക്? വിജയനോ? പിന്നല്ലാതെ. വെറുതെ ഇരുന്ന് അവളെ കുത്തിപ്പോക്കി ഇതെല്ലാം ചെയ്യിച്ചത് ആരാന്നാ നിന്റെ വിചാരം? അവൻ നിന്റെ അനിയനാണോന്നാ എനിക്കിപ്പോ സംശയം. പക്ഷെ എനിക്ക് ആ സംശയമില്ല മാവ്. എത്ര പിന്നീന്ന് കുത്തിയാലും എനിക്കവൻ സ്വന്തം അനിയൻ തന്നെയാണ്. എടാ ഇനി ഞാനൊരു കാര്യം പറയാം. നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ ശങ്കരാലയത്തിലെ സ്വത്ത് ഭാഗം വെക്കണമെന്ന വരത പറഞ്ഞു. അതെന്താ ഇപ്പൊ തീരുമാനം മാറിയത്? എടാ വരതയ്ക്ക് ആകെ സങ്കടം. നീ സുരഭിയെ വേണ്ടെന്ന് പറഞ്ഞത് തന്നെയാ കാരണം. പക്ഷേ നിന്റെ ജാതകവും സുരഭിയുടെ ജാതകവും കൂടി ഒരു ജ്യോത്സ്യനെ കൊണ്ട് അവൾ നോക്കിച്ചപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. എന്ത് പിടികിട്ടിയെന്ന് അമ്മാവൻ പറയുന്നത്? നിന്റെ ഭാര്യയായിട്ട് അവൾ ഈ ശങ്കരാലയത്തിൽ വന്ന് കേറിയാൽ നിനക്ക് സാറും ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഇതിനുള്ള മറുപടി ഞാൻ അമ്മാവനോട് എത്ര വട്ടം പറഞ്ഞതാ, ഇനിയും പറയണോ? എടാ തെറ്റുപറ്റാത്ത മനുഷ്യരാരും ഈ ഭൂമിയിലില്ല. സുരഭിക്ക് നീ എന്ന് വെച്ചാ ജീവന്. നിന്റെ മക്കളെയും നിന്നെയും അവൾ പൊന്നുപോലെ നോക്കും. പോരാത്തതിന് സർക്കാർ ഉദ്യോഗം. അമ്മാവ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും സുരഭിയെ കുറിച്ച് എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. എന്തായാലും വിവാഹമോചനം കഴിയാതെ ഒന്നും ആലോചിക്കാൻ പറ്റില്ലല്ലോ. അഥവാ ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ തന്നെ സുരഭിയെ ആലോചനയിൽ നിന്ന് ഞാൻ ഒഴിവാക്കില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് നീ മാറി? മാറിയതല്ല മാവ, എന്തായാലും എന്റെ അനിയൻ പറഞ്ഞ ആലോചനയല്ലേ, അത് പരിഗണിച്ചില്ലെന്ന് വേണ്ട. പിന്നെ മറ്റൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ടൗണിലെ കണ്ണായ സ്ഥലത്തുള്ള 75 സെന്റ് സ്ഥലം അതിപ്പോഴും സുരഭിയുടെ പേര് തന്നെയല്ലേ? അല്ല അത് പിന്നെ എനിക്കറിയാം. ആ സ്ഥലം സുരഭിയുടെ അമ്മയുടെ തറവാട് വീട് നിന്ന സ്ഥലം. അത് അതിനിപ്പോ മിനിമം ഒരു 10 കോടിയെങ്കിലും കിട്ടും. അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പണിത് എനിക്കെന്തെങ്കിലും ബിസിനസ്സും തുടങ്ങാം. അല്ലേ അമ്മാവാ? അമ്മാവാ? അല്ല ഈ സ്ഥലത്തിന്റെ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? അമ്മാവൻ കൊണ്ടുവന്ന ആലോചനയല്ലേ. അപ്പൊ പിന്നെ പെണ്ണിന്റെ ആസ്തി ബാധ്യതകളൊക്കെ ഒന്ന് അന്വേഷിച്ചെന്ന് മാത്രം. സുരഭിയുടെ കൂടെ ആ സ്ഥലങ്ങൾ കിട്ടിയ ശരിക്കും ഒരു ലോട്ടറി അല്ലേ? അല്ലേ അമ്മാവ? ലോട്ടറിയാ? അതെ അത് ലോട്ടറി. എന്താ കണ്ണു തുറക്കുന്നില്ലോടാ? കണ്ണു തുറക്കോളെ. മോളെ മോളെ എന്തിനാ മോളെ അയൺബോക്സിൽ തൊടാൻ പോയത്? അച്ഛൻ അയൺ ചെയ്ത് തരില്ലായിരുന്നു. എടാ പിള്ളേർക്ക് ഇത് വല്ലതും അറിയാവോ? എന്തായാലും ഇത്രയും കൊണ്ട് അവസാനിച്ചത് ഭാഗ്യം. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല അച്ഛാ, പക്ഷെ കയ്യനൊക്കെ വയ്യാത്ത പോലെ. അത് കറണ്ട് അടിച്ച് പെരുത്തിരിക്കുന്നെന്റെയാ. വാ നമുക്കൊന്ന് ആശുപത്രി പോവാം.
ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാനാ ഞാൻ പറഞ്ഞത്. ഈ വീട്ടിലൊരു പെണ്ണ് വേണമെന്ന്. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അല്ല ഉണ്ടാവത്തില്ലെന്ന് വല്ല ഉറപ്പുണ്ടോ? എടാ, ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു കല്യാണത്തെ കുറിച്ച് നീ ആലോചിച്ചേ പറ്റൂ. അത് സുരഭിയാണെങ്കിൽ അത്രയും നല്ലത്. അച്ഛനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. സാരമില്ല, ഇന്ന് നീ സ്കൂളിൽ പോണ്ട, ഇന്ന് നമുക്ക് ലീവ് എടുക്കാം. എന്നിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോ. എന്താ ദേ കുഞ്ഞ അഭി, നല്ല സമയത്താ നീ വിളിച്ചത്. എന്താ ചേട്ടാ, എന്തു പറ്റി? ചേട്ടന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? അഭി, എന്റെ മോളിപ്പോ. ചേട്ടാ കാര്യം പറയേ. അവളെ ഷോക്ക് അടിച്ചു. അയ്യോ ചേട്ടാ, എന്റെ മോളെ എന്തെങ്കിലും പറ്റിയോ? ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. ഞങ്ങളൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാം. കുഞ്ഞോട് വരാൻ പറയാത്തത് എന്താ അച്ഛാ? കുഞ്ഞിക്ക് അവിടെ ഒരുപാട് ജോലിയുണ്ട് മോനെ. നമുക്ക് ഞാർക്കിലോട്ട് പോയല്ലോ അച്ഛാ. ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, എന്നിട്ട് തീരുമാനിക്കാം. വാ, മോൾ റെഡിയാവും. സൂക്ഷിച്ചു. നീ ഇതെങ്ങോട്ടാ? ഞാൻ ശങ്കരാലയത്തിലോട്ടൊന്ന് പോവാമേ. മാളുമോക്ക് ഷോക്ക് ഏറ്റു. ഏ, ഷോക്ക് അടിച്ചോ? എന്നിട്ട് അവക്ക് വല്ലതും പറ്റിയോ? കുഴപ്പമൊന്നുമില്ലെന്ന് ജേട്ടൻ പറഞ്ഞത്. എന്നാലും എനിക്കൊരു സമാധാനമില്ല. ജേട്ടൻ അവിടെ തനിച്ചില്ലുള്ളൂ. അതിന് നിനക്കെന്താ? എന്തായാലും മാളൂനൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നേ? അമ്മ ഇത് എന്ത് വർത്തമാനീ പറയുന്നേ? അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകത്തുള്ളോ? ഇപ്പൊ നീ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. നീ എഴുതാപ്പുറം വായിക്കണ്ട. ഇന്ന് ഞാൻ പോയാൽ എന്താ കുഴപ്പം? ആ കുഞ്ഞുങ്ങൾക്കൊരു അപകടം പറ്റിയെന്നറിഞ്ഞ എല്ലാം ഇട്ടെറിഞ്ഞു പോയേണ്ടവരും നമ്മള്. നമ്മുടെ കുഞ്ഞല്ലേ അമ്മ അവള്, അമ്മയുടെ പേരക്കുട്ടി. എന്നിട്ടാണോ പോണ്ടെന്ന് അമ്മ പറയുന്നത്? എന്റെ മക്കളുടെ സ്ഥാനത്തല്ല അപ്പൂസും മാണു. സ്ഥാനമല്ലേ ഉള്ളൂ, നീ പറ്റ മക്കളൊന്നും അല്ലല്ലോ അമ്മ. ശരിയാ, അവരെ ഞാൻ പെറ്റതല്ല, പക്ഷെ അവരെന്റെ മക്കള് തന്നെയാ. അവർക്ക് എന്തെങ്കിലും പറ്റിയാ എന്റെ നെഞ്ചു പൊള്ളും. അമ്മയല്ല, ആര് തടഞ്ഞാലും എനിക്ക് എന്റെ മക്കളെ കണ്ടേ പറ്റൂ. ദേ അവിടെ നിക്കാൻ. അഭി, അവിടെ നിക്കാനല്ലേ പറഞ്ഞത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്താ പറഞ്ഞേ? നിന്റെ മക്കളെന്നോ? എന്നു മുതലാടി അവര് നിന്റെ മക്കളായത്? അവര് നിന്റെ ചേച്ചിയുടെ മക്കളാ. ആ ബന്ധം മാത്രമേ ഉള്ളൂ നീ അവരും തമ്മില്. മനസ്സിലായോ? എനിക്കങ്ങനെ കാണാൻ പറ്റില്ലമ്മേ. അവരെ കാണാൻ പോരുതെന്ന് ആര് പറഞ്ഞാലും ഞാൻ പോവും. എത്ര കാലം നീ അവരെ നോക്കും? എത്ര കാലം വേണമെങ്കിലും ഞാൻ നോക്കും. വേണ്ടി വന്ന ഈ ജീവിതകാലം മുഴുവനും. അപ്പോ ജയനോ? അവനെ നീ എന്ത് ചെയ്യും? ഭർത്താവായി സ്വീകരിക്കും? അമ്മ പറയടി, ആ കുഞ്ഞുങ്ങളെ അവനെ നോക്കാൻ ആ വീട്ടിലൊരു പെണ്ണ് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനും നിന്റെ അച്ഛനുമാണ്. പക്ഷെ നീ എന്താ ആഗ്രഹിക്കുന്നത് പറയടി. ഇന്നലെ മൊബൈലിൽ നീ ആ ഫോട്ടോ കാണിച്ചപ്പോ നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടതേ അസൂയയും കുശുമ്പും മാത്രമാണ്. ജയനെ സ്വന്തമാക്കാൻ വന്ന ഏതോ ഒരുവളോട് തോന്നുന്ന അസൂയ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചേട്ടത്തി ഒളിച്ചോടിയതിന് പകരം അനിയത്തെ പിടിച്ചു കൊടുത്തെന്ന പേരുദോഷം കേൾക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല. അവന്റെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലെന്ന് മറ്റാരെക്കാളും ഞങ്ങൾക്കറിയാം. ജേട്ടന്റെ മനസ്സെന്താ? അമ്മയുടെ കയ്യിലാണോ? അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് എവിടെ പോയേ പറ്റൂ. എന്താടി, എന്താ പ്രശ്നം? നീ ഇങ്ങോട്ട് പോവാ, ബാഗും തൂക്കിക്കൊണ്ട്. അച്ഛാ, മാളൂന് ഷോക്ക് അടിച്ചെന്ന് ജയേട്ടൻ വിളിച്ചു പറഞ്ഞു. ഷോക്കോ? എന്നിട്ട്? മോക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് ജയൻ വിളിച്ചു പറഞ്ഞു. പിന്നെന്തിനാ ഇവള് ഇത്ര ധൃതിപ്പെട്ട് പോകുന്നെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. മോളെ, ഇവള് പറയുന്ന മോള് കാര്യമാക്കണ്ട. പക്ഷേ ഇന്ന് മോള് പോകണ്ട, അച്ഛൻ പോയി അന്വേഷിച്ചിട്ട് വരാം. അച്ഛൻ? ഞാൻ അത് മതി മോളെ. മറ്റുള്ളവർക്കൊന്നും പറയാൻ അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത്. അച്ഛാ, എനിക്ക് മാളൂനെ ഒന്ന് കാണണം. കാണാം മോളെ, നാളെ അച്ഛൻ തന്നെ നിന്നെ കൊണ്ടുപോവാ, പോരെ. ഒരുത്തി തന്ന സങ്കടം ഈ നെഞ്ചിന്റെ താളം തെറ്റിച്ചതാ. ഇനി നീയും കൂടി അച്ഛനെ തകർക്കല്ലേ മോളെ. മോളകത്തേക്ക് ചെല്ല്, അമ്മ പറയുന്ന കേക്ക് മോളെ.